മാധവിക്കുട്ടി തന്നെ കാനഡയിൽ നിന്ന് സന്ദർശിക്കാമെന്ന മുരളിയോട് പലപ്പോഴായി തന്നെക്കുറിച്ച് എഴുതാൻ ആവശ്യപ്പെടുന്നതും എന്തെഴുതാനാണ് താല്പര്യം എന്ന് ചോദിച്ചപ്പോൾ എല്ലാം എഴുതണം, ഈ മതം മാറ്റത്തെക്കുറിച്ച് വരെ സത്യം എഴുതണം, പ്രണയത്തിനായി ഞാൻ എന്ത് ചെയ്തു എന്നെഴുതണം, ഞാൻ മതത്തെ ഗൗനിക്കുന്നേയില്ല, മതം എന്നാൽ വസ്ത്രം പോലെയാണ്, ഈ മുസ്ലിം വസ്ത്രം കണ്ടില്ലേ അതുപോലെയാണെന്ന് മാധവിക്കുട്ടി പുസ്തകത്തിലെ 241-ാം പേജിൽ മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. അവർ നിങ്ങളെ ഉപദ്രവിച്ചേക്കാം എന്ന് മെറിലി ഓർമ്മപ്പെടുത്തുമ്പോൾ മരിക്കുവാൻ ഒരു മടിയുമില്ല, സാധിക്കലി എന്നെ കൊന്നു കഴിഞ്ഞുവല്ലോ എന്നും മാധവിക്കുട്ടി മറുപടി പറയുന്നുണ്ട്. പുസ്തകത്തിൽ മാധവിക്കുട്ടിയെ പ്രണയം നടിച്ച് മതം മാറ്റിയയാളെ സാധിക്കലി എന്ന പേരുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. പുസ്തകം എഴുതിക്കഴിഞ്ഞ് അത് കമലയെ മെറിലി വായിച്ചു കേൾപ്പിക്കുന്നിടത്ത് പേജ് 317-ൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. പുസ്തകരചനയെക്കുറിച്ചുള്ള മാധവിക്കുട്ടിയുടെ അഭിപ്രായം നോക്കൂ. ഒരു പ്രാർത്ഥന പോലെ, നീ ഇതിലെല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുന്നു, എന്നെ പുനർനിർമ്മിച്ചിരിക്കുന്നു, എന്തൊരു കരുത്താണ് എഴുത്തിൽ. മെറിലി എനിക്കിത്ര അറിയില്ലായിരുന്നു. സാദിഖലിയുടെ പെരുമാറ്റം എന്ന് പറയുമ്പോൾ അതേ പേര് മാറ്റിക്കോളൂ, അതിനോടൊപ്പം എൻ്റെ ഡോക്ടർ സുഹൃത്തിൻ്റെ പേരും മാറ്റിക്കോളൂ, അല്ലെങ്കിൽ കുറച്ചു കാലം കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ സ്വർഗത്തിലിരുന്ന് സാദിഖലിയുടെ ബുദ്ധിമുട്ടുകൾ കണ്ട് ഞാൻ ചിരിക്കുകയായിരിക്കും, അതുപോലെ അയാളുടെ ഭാര്യമാരുടെ അസൗകര്യങ്ങളും എന്നാണ് പ്രതികരിക്കുന്നത്. പുസ്തകത്തിലുടനീളം സാദിഖ് അലി എന്ന് പരാമർശിക്കപ്പെടുന്ന കപടകാമുകനായ ലക്ഷങ്ങൾ കൈപ്പറ്റി പ്രണയം നടിച്ച് മതം മാറ്റത്തിന് പ്രേരിപ്പിച്ചയാൾ താനാണെന്ന് ആരോപിച്ചുകൊണ്ട് പുസ്തകത്തിനെതിരെ തിരിയുന്ന മതപണ്ഡിതൻ സ്വയം അപഹാസ്യനാവുകയല്ലേ ചെയ്യുന്നതെന്ന് തോന്നിപ്പോകും വിധത്തിലാണ് ഇതിൻ്റെ രചന. ഈ നേതാവിൻ്റെ പേരും ഫോട്ടോയും വെച്ച് വിവാദം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന കാലത്ത് പുറത്തിറങ്ങിയ ക്രൈം മാസികയുടെ കവർ പേജിൻ്റെയും ലേഖനത്തിൻ്റെയും ഫോട്ടോ പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട്. ഇത്ര പരസ്യമായി പേരും ഫോട്ടോയും സഹിതം കവർ പേജായി പ്രസിദ്ധീകരിച്ച മാസികയ്ക്കെതിരെ വേണമായിരുന്നില്ല ഈ നേതാവ് കേസ് കൊടുക്കാൻ. എന്തിന് ഈ പുസ്തകത്തിനെതിരെ തിരിയുന്നു? അത് മനസ്സിലാകണമെങ്കിൽ പുസ്തകത്തിൽ പറയുന്ന മാധവിക്കുട്ടിയുടെ മതം മാറ്റത്തെ തുടർന്ന് അവർക്ക് നേരിടേണ്ടി വന്ന വധഭീഷണികളെക്കുറിച്ചും സമ്മർദ്ദങ്ങളെക്കുറിച്ചും അറിയണം. അവ വിശദമായി ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ആ തീവ്രവാദി സംഘടനകളെ തുറന്നു കാട്ടുന്ന ഭാഗങ്ങളാണ് യഥാർത്ഥത്തിൽ പുസ്തകത്തിനെതിരെ തിരിയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിട്ടുണ്ടാകുക എന്നാണ് വിമർശനം. ബലാത്സംഗമാണ് മാധവിക്കുട്ടിയുടെ മതം മാറ്റത്തിൽ കലാശിച്ചത് എന്ന പരാമർശവും പുസ്തകത്തിലുണ്ട്. ഇപ്പോൾ കമല ഇസ്ലാം മതം ഉപേക്ഷിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? മെർലിയുടെ ചോദ്യത്തിന് അവർ എന്നെ കൊല്ലും എന്ന് മാധവിക്കുട്ടി വളച്ചുകെട്ടില്ലാതെ പറയുന്നുണ്ട്. ഇത്തരത്തിൽ പ്രണയത്തിലാകപ്പെട്ട് വിവാഹവാഗ്ദാനം ലംഘിക്കപ്പെട്ട് മതപ്രചാരണത്തിനായി ആയുധമേന്തിയ തീവ്രവാദികളുടെ സംരക്ഷണയിൽ കേരളത്തിൽ അങ്ങോളമിങ്ങോളവും ഗൾഫ് രാജ്യങ്ങളിലും അവരുടെ ആരോഗ്യസ്ഥിതിയെപ്പോലും പരിഗണിക്കാതെ ഭീഷണിപ്പെടുത്തി ഉപയോഗപ്പെടുത്തുന്ന അത്യന്തം സമ്മർദ്ദം അനുഭവിക്കുന്ന ഘട്ടത്തിലാണ് മാധവിക്കുട്ടി ഈ ഒരു യാഥാർത്ഥ്യം വെളിപ്പെടുത്തുന്നത്. ഒരു മതപരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി നിർബന്ധിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്ന തീവ്രവാദി കമാൻഡോയുടെ മുന്നിൽ ഭയന്നു വിറയ്ക്കുന്ന കമലാദാസിനെ തീവ്രവാദിയിൽ നിന്നും മെറിലി സംരക്ഷിക്കുന്ന സന്ദർഭം പുസ്തകത്തിലെ പേജ് നമ്പർ 222-ൽ പറയുന്നുണ്ട്. ചുവർത്തായി നിൽക്കുകയായിരുന്ന കമല പറഞ്ഞു, വല്ലാത്ത സമ്മർദ്ദം, എനിക്ക് മരിച്ചാൽ കൊള്ളാമെന്നായി, എന്തൊരു ദയനീയ അവസ്ഥ, ആരാണവർ എന്ന് ചോദിക്കുന്ന മെറിലിയോട് തീവ്രവാദികൾ, അവർ കൊല്ലും എന്നാണ് കമല മറുപടി നൽകുന്നത്. പുസ്തകത്തിൻ്റെ പുറംചട്ടയിൽ പറയുന്നത് പോലെ ത്രയണത, പ്രണയം, രതി എന്നിവയ്ക്ക് കമല നൽകിയ നിർവചനങ്ങളാണ് ഈ പുസ്തകം. എന്നതിനോടൊപ്പം ഒരു കൂട്ടം ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യങ്ങളുടെ വെളിപ്പെടുത്തൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് കാപട്യക്കാരെ പലരെയും ഭയപ്പെടുത്തുന്നതും. മലയാളിയുടെ പൊതുബോധത്തെ മാറ്റിമറിക്കുന്ന കൃതി തന്നെയാണ് പ്രണയത്തിൻ്റെ രാജകുമാരി. മാധവിക്കുട്ടിയെ ഇസ്ലാമിലേക്ക് മതം മാറ്റുന്നതിനായി അബ്ദുസമദ് സമദാനി $1,00,000 സൗദിയിൽ നിന്ന് കൈപ്പറ്റി എന്ന ആരോപണം കേരളത്തിൽ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സജീവമായിരുന്നു. CPI സാംസ്കാരിക വിഭാഗമായ യുവകലാ സാഹിത്യയുടെ സംസ്ഥാന സെക്രട്ടറിയും എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ AP അഹമ്മദ് നേരത്തെ നടത്തിയ പ്രസംഗത്തിൻ്റെ വീഡിയോയാണ് ആമി എന്ന മാധവിക്കുട്ടിയുടെ 10-ാമത് ചരമവാർഷികം ആചരിക്കുന്ന ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ സോഷ്യൽ മീഡിയയിൽ കത്തിപ്പടർന്നത്. 2009 May 31 പൂനെയിൽ വെച്ച് മാധവിക്കുട്ടിയുടെ മരണം സംഭവിക്കുന്നത്. സത്യത്തിൻ്റെ മുഖം സ്വർണ്ണപാത്രം കൊണ്ട് മൂടിവെച്ചാലും സത്യം പുറത്തു വരിക തന്നെ ചെയ്യും എന്ന ആപ്തവാക്യവുമായാണ് AP മുഹമ്മദ് വീണ്ടും രംഗപ്രവേശനം ചെയ്തത്. മാധവിക്കുട്ടി ഇസ്ലാമിനെ മനസ്സിലാക്കി, ആഴത്തിൽ പഠിച്ചു, ഇസ്ലാമിനെ ദാർശനികമായി ഏറ്റുവാങ്ങി ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നൊക്കെയാണ് മുസ്ലിങ്ങളുടെ ധാരണ. അത് ധാരണയല്ല, നുണയാണെന്നും AP മുഹമ്മദ് പറഞ്ഞു വയ്ക്കുന്നു. വലിയ ലെജൻഡറി ആയിട്ടുള്ള മാതൃഭൂമി ഉൾപ്പെടുന്ന കുടുംബത്തിനെയാണ് സമദാനി അവമാനിച്ചത്. ആ കുടുംബത്തിലെ ഏറ്റവും വലിയ ജീനിയസിനെയാണല്ലോ അവർ അവമാനിച്ചത്. ഇത് ഒരു പ്രസ്റ്റീജ് പ്രശ്നമായും മലയാളം ഏറ്റെടുക്കേണ്ടതായിരുന്നു. പക്ഷേ ഇതൊന്നുമല്ല ഉണ്ടായതെന്നും AP അഹമ്മദ് പറയുന്നു. വെബ് ഡെസ്ക്, തത്തമ ന്യൂസ്.